നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണ എസ് കുമാർ, അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രിയുടെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗത്തിൽ റീഡറായി ജോലി ചെയ്യുന്നു. ഐ ഡി എ മാവേലിക്കരയുടെ ദന്താരോഗ്യ ബോധവൽക്കരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. February 4 ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട ഗവേഷണം ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 2013 ക്യാൻസറിന്റെ കണക്ക് 1.1 ദശലക്ഷമാണെങ്കിൽ അത് 2035 1.7 ദശലക്ഷമായി ഉയരുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, വായിലെ അർബുദത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കാണപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്ത്രീകളുടെ വായിലെ അർബുദവും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് കാണുന്നത്. ഇന്ത്യയുടെ സതേൺ ഭാഗങ്ങളിൽ, അതായത് തെക്ക് ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ വായിലെ അർബുദത്തിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ബോധവൽക്കരണം വേണം. അതുവഴി രോഗത്തെ പ്രതിരോധിക്കുവാനും നല്ല ചികിത്സ കറക്റ്റ് സമയത്ത് ലഭിക്കുന്നതിലും രോഗം പടരുന്നത് തടയാനും നമ്മളെ സഹായിക്കുന്നു. വായിൽ അർബുദം ഉണ്ടാവുന്നതിന് ചില അപകട ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം പുകയിലയുടെ ഉപയോഗമാണ്. അത് സിഗരറ്റോ ബീഡിയോ ഉപയോഗിക്കുന്നത് വഴിയാവാം, അല്ലെങ്കിൽ പുകയില ചവയ്ക്കുന്നത് വഴിയാവാം. അതിനോടൊപ്പമുള്ള ഉയർന്ന മദ്യപാനം, വായിലോ അന്നനാളത്തിലോ പണ്ട് ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടായിരിക്കുന്നത്, വായിലോ ചുറ്റുമുള്ള ഭാഗങ്ങളിലോ അർബുദമായി മാറാൻ സാധ്യതയുള്ള പാടുകൾ കാണപ്പെടുന്നത്, ഉയർന്ന പ്രായം, മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, ഇവയെല്ലാം അർബുദം ഉണ്ടാവുന്നതിന് ഉള്ള ഉറച്ച അപകട ഘടകങ്ങളാണ്. ഇവയോടൊപ്പം തന്നെ പഴങ്ങളും പച്ചക്കറികളും തീരെ ഉൾപ്പെടുത്താത്ത ഭക്ഷണക്രമം, രോഗപ്രതിരോധ ശക്തിക്കുറവ്, ഉണങ്ങാതെ കാലങ്ങളോളം നിലനിൽക്കുന്ന വായിലെ ഇൻഫെക്ഷൻ, മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ഉണ്ടാവുന്ന മുറിവുകൾ, ഉണങ്ങാതെ കിടക്കുന്നത്, വൈറൽ ഇൻഫെക്ഷൻസ്, പ്രധാനമായും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലെയുള്ള വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ്, ഇവയെല്ലാം വായിൽ അർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നു. വായിൽ അർബുദമുണ്ടെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങളായി അവ പ്രത്യക്ഷപ്പെടാം? പ്രധാനമായും നമ്മുടെ മോണയിലോ വായിലോ കാണുന്ന നീർവീക്കം, തടിപ്പ്, വളർച്ച, ചുവന്നതോ വെളുത്തതോ ആയിട്ടുള്ള പാടുകൾ, അല്ലെങ്കിൽ ചുവപ്പും വെളുപ്പും കൂടെ കലർന്ന പാടുകൾ, ഉണങ്ങാതെ കിടക്കുന്ന വ്രണങ്ങൾ വായിലോ കഴുത്തിലോ വായിന് ചുറ്റുമുള്ള തൊലിപ്പുറത്തോ, കഴുത്തിൽ കാണുന്ന മുഴകൾ, താടിയെല്ലിൽ ഉണ്ടാവുന്ന, മേൽത്താടിയിലോ കീഴ്ത്താടിയിലോ ഉണ്ടാവുന്ന വീക്കം, അല്ലെങ്കിൽ കുറേ കാലമായി നിലനിൽക്കുന്ന വേദന, അതുപോലെ തന്നെ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടോ വേദനയോ, ഇവയെല്ലാം വായിലോ വായിലുണ്ടാവുന്ന അർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രോഗപ്രതിരോധം, സമയോചിതമായ ചികിത്സ, അതുപോലെ തന്നെ നേരത്തെയുള്ള രോഗനിർണയം, ഇവയെല്ലാം വായിലെ അർബുദത്തിൻ്റെ ചികിത്സയ്ക്കും വളരെ വളരെ പ്രധാനമാണ്. അതിനാൽ തന്നെ മേൽപ്പറഞ്ഞ എന്തെങ്കിലും അപകട ഘടകങ്ങൾ നമ്മളിലുണ്ട്, അതിനോടൊപ്പം ഇതുപോലെ അപകട ഈ നേരത്തെ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും അപകട ലക്ഷണങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ഡെന്റൽ സർജന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡെന്റൽ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തോ പോവേണ്ടതാണ്. ഒരു ഡെന്റൽ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് വഴി നമ്മൾക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുവാനും ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മളുടെ രോഗത്തിന് നിർണയിക്കുവാനും സാധിക്കുന്നു. കാരണം അർബുദത്തിന്റെ ചികിത്സ ഒരു ടീം പ്രയത്നമാണ്.
2022-2024 ലോക ക്യാൻസർ ദിനത്തിൻ്റെ തീം തന്നെ കെയർ ഗ്യാപ്പ് അടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് കൂട്ടായ്മയോടുകൂടിയുള്ള പ്രവർത്തനം ക്യാൻസർ പ്രതിരോധത്തിൽ വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തികൾക്കും ചെറുതും വലുതുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾക്ക് ക്യാൻസർ പ്രതിരോധത്തിൽ നൽകാൻ കഴിയും. അതുവഴി ആഗോളതലത്തിൽ തന്നെയുള്ള ക്യാൻസറിൻ്റെ ആഘാതം കുറയ്ക്കുവാനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കുവാനും സാധിക്കും. താങ്ക് യു. നമസ്കാരം.